ടെസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലേ? അത് നമ്മൾ പരമാവധി ഇത് പ്ലഞ്ചറിട്ട് മിക്സ് ചെയ്യുന്നാണ് ഈ ഫാറ്റ് ബൾക്ക് മിൽക്ക് കൂളർ. മിൽക്ക് കൂളർ, ബൾക്ക് മിൽക്ക് കൂളർ പി എം സി. ഓക്കെ, ഇത് ഇതിപ്പോൾ ഏകദേശം എത്ര? അഗ്രോടോക്കിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഡയറി കളക്ഷൻ അല്ലേ? എന്താ ഇതിന് ശരിക്കും പറയാം, നമ്മുടെ ബൂത്ത് സംഭരണ സ്ഥാപനമാണ്. നമ്മുടെ മലപ്പുറത്ത് പുത്തനത്താണിക്കടുത്ത് കന്മനം കരുവാത്തുകുന്ന് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ. അതിനെ പറ്റിയൊരു മറ്റു വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് രാജേഷ്. രാജേഷ്, ഇതിപ്പോൾ എത്ര വർഷത്തോളം ഇപ്പോൾ തോട്ടിൽ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തിട്ട് 2012 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2012 ഏകദേശം 20 വർഷം അല്ല, സോറി 10 വർഷം. ഓക്കെ, സ്ഥാപനമാണ്. ഓക്കെ, പിന്നെ ഇത്ര ഇത്രയും വിപുലീകരിച്ച ഒരു വിപുലീകരിച്ച പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 7 മാസം ആയുള്ളൂ. നമ്മളിപ്പോൾ ഈ വിപുലീകരിച്ചതിന് ശേഷമാണോ അതിന് മുന്നേ ആണോ ബെറ്ററായി തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ 7 മാസമായിട്ടുള്ളൂ പറയാറായിട്ടില്ല. വിപുലീകരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതങ്ങനെ ഒരു പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ സംവിധാനത്തിന് വേണ്ടിയിട്ട് സഹകരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണിത് അല്ലേ? സംഭരണത്തിന്റെ നമ്മുടെ കർഷകര് ഈ പാല് കറന്നെടുത്തിട്ട് ആദ്യമായിട്ട് നമ്മൾ സൊസൈറ്റിയിൽ എത്തിക്കുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് പിന്നീട് അത് ഒരു ഇതുപോലത്തുള്ള കൂളറിലേക്ക് ഈ കൂളറിലെത്തിക്കുന്നത് ഈ സംസ്കരണത്തിന്റെ ആദ്യ ഘട്ടമാണ്. അതായത് ഈ പാല് കേടുവരാതിരിക്കുക എന്നുള്ള, നമ്മൾ സംസ്കരിക്കുന്ന പൂർണ്ണമായ സംസ്കരണത്തിന് മുമ്പ് വരെ പാല് കേടുവരാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ അടുത്താണ് ഇത് വ്യാപകമായിട്ട് ഇങ്ങനെ സംഘങ്ങളിൽ സ്ഥാപിക്കാൻ തുടങ്ങി. ആദ്യം ഇത് ആദ്യ ഘട്ടത്തിൽ ഇത് വലിയ ചില്ലിങ് സെന്ററുകളായിരുന്നു. നിലമ്പൂരും പട്ടാമ്പി പോലുള്ള സ്ഥലങ്ങളിൽ വലിയ ചെറിയ സെന്ററുകളായിരുന്നു. ഇപ്പോൾ പിന്നെ അത് കുറച്ചുകൂടെ ഈ പാലിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മിൽമയും സർക്കാർ കൂടി ചേർന്നിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ പി എം സികൾ സ്ഥാപിക്കാൻ തുടങ്ങി. പാലിന് വില കണക്കാക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി കണക്കാക്കുന്നത്, അതിലുള്ള SNF അതായത് പിന്നെ കൊഴുപ്പ് ഇതര ഗരപദാർത്ഥങ്ങളും പിന്നെ അതിൻ്റെ ഫാറ്റുമാണ്. അതിൽ ഈ ഫാറ്റ് എപ്പോഴും മുകളിൽ പൊന്തി നിൽക്കും. വെയിറ്റ് കുറഞ്ഞ സാധനം മഞ്ഞൾ അത് നമ്മൾ പരമാവധി ഇത് പ്ലഞ്ചറിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഈ ഫാറ്റ് എല്ലാ പാലിലും കൂടെ മിക്സായിട്ട് അതിൽ നിന്ന് സാമ്പിൾ എടുത്തതിന് ശേഷമാണ് നമ്മളത് അതിൻ്റെ ക്വാളിറ്റിയുടെ മെഷർ ചെയ്യാനുള്ള ഒരു മാർഗം അത് മാത്രം. അതിന് വേണ്ടിയിട്ട് ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് നിരവധി ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട്. അത് ക്വാളിറ്റി അതിന് അതിന് പരിശോധിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാം ഇവിടെ ഇത് ഈ ഒരു ചില്ലിങ് സംവിധാനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മാസമായുള്ളൂ. ഈ വർഷം തുടങ്ങിയുള്ളൂ. ഇത് BMC അതായത് ബൾക്ക് മിൽക്ക് കൂളർ. ഇത് ഇത് ഏകദേശം ഒരു 18 ലക്ഷത്തോളം രൂപ വരുന്നതാണ്. അത് ആ ഒരു സംവിധാനത്തിന് മൊത്തത്തിലുള്ള പ്രോസസ്സിങ് അതിൽ ഇതിപ്പോഴും നമ്മളെ എന്താ പറയാ ക്വാളിറ്റി ചെക്കിങ് എല്ലാം കൂടെ അതിന് നമുക്ക് ഗവൺമെന്റ് അത് മുഴുവൻ സബ്സിഡി അല്ല, അത് മുഴുവനായിട്ടും മിൽമയുടെ ഓതറൈസേഷൻ അവരെന്ന് വെച്ചാൽ അവർ നമുക്കിത് ചില്ല് ചെയ്ത് തരാൻ അതിന് ചില്ലിങ് കോസ്റ്റ് ഉണ്ട്. നമുക്കതാണ് ഈ സൊസൈറ്റിയുടെ വരുമാനം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചില്ലിങ് കോസ്റ്റാണ്. ആ അത് നമുക്കിത് ചില്ല് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള അതിന് ആവശ്യമായ ഈ ഉപകരണങ്ങളെല്ലാം അവർ തരും. നമ്മളത് പ്രോസസ്സ് ചെയ്ത് ഒരു ഇത് മുഴുവൻ ഒരു 2 നേരത്തെ അതായത് രാവിലെ വൈകുന്നേരത്തെ പാല് ചില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടാങ്കർ വന്നിട്ട് ടാങ്കറിലേക്ക് ഇത് പമ്പ് ചെയ്ത് കൊടുക്കും. രാവിലെ 7 മണി മുതൽ സംഘത്തിന്റെ കളക്ഷനാണ്. 7 മണി ഇവിടെ പ്രാദേശികമായുള്ള കർഷകരെ ചുറ്റുവട്ടത്തുള്ള കർഷകരെ ഇത് ഈ വരുന്നത് പിന്നീട് മറ്റ് സംഘങ്ങളിൽ നിന്ന് ഇതുപോലെ വരുന്ന മറ്റു സംഘങ്ങളിലെ പാലുകളാണ് ഒരു വണ്ടി കൂടെ ഒന്നും കൂടെ ചുറ്റുവട്ടത്ത് എല്ലാത്തിനും നോക്കും.
അതുപോലെ ചുറ്റുവട്ടത്തുള്ളതും അത് നോക്കും, ഇതിലും ക്വാളിറ്റി നോക്കും. അത് രണ്ട് സംവിധാനത്തിലോട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഇതിലിപ്പോ വെള്ളം ചേർക്കുന്നതെല്ലാം ക്വാളിറ്റി. നമുക്ക് ഇവിടെ നോക്കുന്നത് വെള്ളം ചേർക്കൽ മാത്രല്ല, പിന്നെ ഇതിന്റെ പാലിന്റെ MBRT പറഞ്ഞ സംവിധാനമാണ് സാധനം. അതായത് അതിന്റെ ഈ പാല് കേടുവരാനുള്ള സമയമാണ് MBRT ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ല പാല്. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏതാണോ അതാണ് നമുക്ക് അതിന് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് കാണുന്നത്. അതിന് അല്ല, അങ്ങനെ കിട്ടുന്നത് നമ്മൾ ചുറ്റുവട്ടത്തുള്ള കർഷകരിൽ നിന്നാണോ അതോ ഈ സംഘത്തിൽ നിന്നും? ചുറ്റുവട്ടത്തുള്ളതിനെ സത്യം ശരിക്കും അല്ല വേണ്ടോ, ഈ രീതിയിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്യുന്ന എല്ലാ സംഘങ്ങളിലും നല്ല ശ്രദ്ധയോടെ കളക്ട് ചെയ്യുന്ന പാലുകളാണെങ്കിൽ എല്ലാം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. ഇതിപ്പോ സ്റ്റീലിലാണ്, ശരിക്ക് പറഞ്ഞാൽ സ്റ്റീലാണ് നമ്മൾ കൂടുതൽ ഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് സ്റ്റീലാണ്. ശരി, കളക്ട് ചെയ്ത പാല് നമ്മൾ അധികം ഒരു മണിക്കൂറിനകത്ത് നമ്മൾ BMC ആയിരുന്നു. കാരണം എന്താ, ഒരു അതിനൊരു വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പാലിൻ്റെ യഥാർത്ഥ ഒരു സമയം എന്ന് പറഞ്ഞത് ശുദ്ധമായ പാല് നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിൽ ഒരു പരമാവധി 6 മണിക്കൂർ വരെ ഇരിക്കും. 6 മണിക്കൂർ വരെ ഇരിക്കും. 6 മണിക്കൂർ വരെ ഇരിക്കും ശുദ്ധമായ പാല്. ഇങ്ങനത്തെ ഈ പാത്രങ്ങളിലും ഉപയോഗിക്കാം, നല്ല വൃത്തിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മണിക്കൂർ വരെ ഇരിക്കാം. ഇതിപ്പോ പിന്നെ നമുക്ക് കളക്ട് ചെയ്ത പാലുകള് ഓരോ ചെറിയ മൂന്നുകള് കളക്ട് ചെയ്ത പാലുകള് ടെസ്റ്റിങ്ങിനായി രണ്ട് കാര്യങ്ങളാണ് പാല് വെള്ളത്തിലാണ് പിന്നെ അതിന്റെ പാക്ക് അതിന്റെ പാക്ക് ടെമ്പറേച്ചർ ഇതിപ്പോ ഫാക്ടറിയുള്ള അതിൽ യഥാർത്ഥ ലിക്വിഡ് പിന്നീടാണ് കുറച്ചു കാലങ്ങളായിട്ട് വലിയ തള്ളി അതോടുകൂടി പോയി.
ഇന്നത്തെ സൊസൈറ്റി രൂപീകരിച്ചതിന് ശേഷമാണ് ഇവിടെ ഇപ്പൊ ഈ കാണുന്ന രീതിയിലുള്ള പഴഞ്ഞ് നിലനിർത്തുന്ന പശുക്കളൊക്കെ ആയതിനു ശേഷം അതുവരെ ആളുകൾക്ക് പാല് നമുക്ക് ബാക്കി വരുന്ന പാല് തൈരാക്കി കോലാക്കി വീട്ടിൽ സൂക്ഷിക്കാന്നുള്ളത് അതിന് ആവശ്യക്കാരനുള്ള ശരിയായിരുന്നു. സൊസൈറ്റി ആയതുകൊണ്ട് നമുക്ക് എത്ര ആളുകളുണ്ടെങ്കിലും പാല് എത്രയാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുക അതിനോട് ഏറ്റെടുക്കാനും ഇപ്പോൾ ആളുകൾ കൂടുതൽ ആളുകൾ ഇതിപ്പോ ഇതിലേക്ക് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം ഇതിന് ഡയറക്റ്റ് പമ്പ് ചെയ്ത് ആ സമയത്ത് തന്നെ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നു. സമയത്ത് തന്നെ വർക്ക് കാണുന്ന സംവിധാനം ഇതിന്റെ ചില്ലിങ് ചെയ്യുന്നതാണ്. അത് 4 ഡിഗ്രി വരെ ഇതിന്റെ ടെമ്പറേച്ചർ താഴ്ത്തി സൂക്ഷിക്കാനുള്ളതാണ്. 4 ഡിഗ്രി സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട മെഷീനാണ് ഇതെല്ലാം. അത് BMC എന്നാണ്. ഇതിപ്പോ എന്താണത്? ഇത് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിൽ ഉപയോഗിക്കുന്ന പാല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തെളിഞ്ഞ് വൃത്തിയാക്കുന്നതിന് ആവശ്യമായ ചൂടുവെള്ളം ചൂടാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണിത്. അത് ഇതിൻ്റെ തന്നെ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത്. അഥവാ ഇത് തണുപ്പിക്കുന്ന AC കംപ്രഷർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ചൂടാക്കിയതാണ്. ഇതൊക്കെ ചൂടാക്കി ഇത് എത്ര ലിറ്ററോളം വെള്ളം ഉണ്ടാവും? ഇതിൽ 200 ലിറ്ററോളം വെള്ളം. 200 ലിറ്ററോളം വെള്ളം അങ്ങനെ ചൂടായി കിട്ടും. എപ്പോഴും ചൂടായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടോ? അതെ. അത് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അഥവാ ടാങ്കറിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കല്ലേ? ഹോസ് ഉപയോഗിച്ചിട്ട് പാലെങ്ങനെയാണോ അതേ അതേ പ്രോസസ്സിങ്ങനെ. അപ്പൊ മെഷീൻ ഉപയോഗിച്ചിട്ടാണോ? അതെ, മോട്ടർ ഉപയോഗിച്ചാണ് പാൽ അതിലേക്ക് പമ്പ് ചെയ്യുന്നത്. അതേപോലെ അതേപടി തന്നെ ഇത് ഈ ഹോസ് അതിൽ കണക്ട് ചെയ്യും. എന്നിട്ട് ചൂടാക്കിയിട്ട് എത്ര സമയമെടുക്കും? എത്ര സമയമെടുക്കും? 2 മിനിറ്റ് അല്ലേ? ഇതൊക്കെ എത്ര? ആ ഫാറ്റ് 4.2% വാട്ടർ 3% 27. ഇതിപ്പോ ക്വാളിറ്റി കണക്കാക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ മൊത്തത്തിൽ കണക്കാക്കുമ്പോ? ഇതിപ്പോ ഇതുപോലെ ഒരു സ്ഥാപനം ഇപ്പോ സിംഗിൾ ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയോ? അത് എങ്ങനെയാണ് ഇതിന്റെ? ഇത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹകരണ ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്ന പോലെ തന്നെ അതിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനം. നമ്മുടെ പ്രാദേശികമായിട്ട് ഇവിടുത്തെ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആ പ്രദേശത്ത് വരുന്ന ആളുകൾ പിന്നെ ഈ ഷെയർ എടുത്തിട്ട് രൂപീകരിക്കുന്ന ഒരു സ്ഥാപനം. ഇതിൻ്റെ മറ്റു ബാങ്കുകളൊക്കെ പോലെ തന്നെ ഇത് തെരഞ്ഞെടുപ്പും കാര്യങ്ങളെല്ലാം ഉള്ള ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ട് കിട്ടുന്നതും ആ ഒരു മെമ്പർ അതിൽ നിന്ന് ഷെയർ എടുത്ത് മെമ്പർമാർക്കാണ് അതിന്റെ ബെനിഫിറ്റ്. അപ്പൊ ഈ കർഷകർക്ക് അഥവാ ഇപ്പൊ പാല് കൊണ്ടുവന്ന കർഷകരുണ്ട് അവരെ പ്രോഫിറ്റ് അവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ
അപ്കോസ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ കർഷകരായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന്റെ ഷെയർ ഇത് ഷെയർ എടുക്കാൻ കഴിയൂ. പശു വളർത്തുന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിനെ അംഗങ്ങളായിട്ട് തുടരാൻ പറ്റുള്ളൂ. ഓരോ വർഷവും അംഗത്വം ഇങ്ങനെ പുതുക്കിക്കൊണ്ടേ ഇരിക്കും. ഒരു വർഷം പാല് കൊടുത്തിട്ടില്ല പശു വളർത്തണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് മെമ്പർഷിപ്പ് നിലനിൽക്കുമെങ്കിൽ കൂടി അതിന്റെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവരുടെ അവകാശങ്ങളൊക്കെ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുക. ഐ വൺ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകൾക്ക് പോലും വീട്ടിൽ പശു ഇരിക്കാൻ കഴിയും. എത്ര സമയം വരെ പശു ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വർഷമാണ് ഇതിന്റെ മീറ്റിംഗ് കൂടുന്നത്, ജനറൽ ബോഡി കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു മാസമായിട്ടില്ല, ഒരു മാസമായിട്ട് പശു ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല ഒരു മാസം എന്നുള്ളതൊന്നും വലിയ പ്രശ്നമല്ല. നമുക്കൊരു വർഷത്തില് 500 ലിറ്റർ പാലെങ്കിലും ഒരു കർഷകൻ ഒരു കർഷകനോടെ എത്തിക്കണം. അപ്പോഴവര് ആ മെമ്പർഷിപ്പ് സജീവമായിട്ട് നിലനിൽക്കും. അല്ലെങ്കിൽ 180 ദിവസം പാല് രണ്ട് കേസുണ്ട്, ഒന്നുകിൽ 180 ദിവസം. ഇതിപ്പോ അവർക്കിപ്പോ മാസത്തിലാണോ ഇപ്പോ ഈ കർഷകർക്ക് ഇവർക്ക് ക്യാഷ് കിട്ടല്? ഇപ്പൊ എങ്ങനെയാണ് കർഷകർക്ക് ഇവിടെ കൊടുക്കുന്നത്? മാസത്തിലാണ്, നമ്മൾ എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. ബാങ്ക് അക്കൗണ്ട് വഴി അങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്. ഇവിടെ 100 ലേറെ 100 ഓളം കർഷകർ ഇവിടെ പാല് തരുന്നുണ്ടെങ്കിൽ കൂടി അവരെല്ലാം നമുക്കതിന്റെ പ്രവർത്തന പരിധി ഉണ്ട്. ഒരു ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധി വാർഡ് 2 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് ഇതിന്റെ ഒരു സംഘം. ആ സംഘത്തിൽ ആ വാർഡിനകത്തുള്ള കർഷകർക്ക് മാത്രമേ ഇതില് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോ മറ്റുള്ളവർക്ക് പാല് തരുന്നതിനോ പാല് വാങ്ങുന്നതിനോ പരിമിതികളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ പാല് കൊടുക്കാം, പാല് അവർക്കും മാസത്തില്. അതെ, പേയ്മെന്റ് എല്ലാവരെയും മെമ്പർമാർക്ക് കുറച്ചും കൂടെ വെച്ചാൽ ഇതിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൂടെ അവർക്കുണ്ട്. ആര് പ്രസിഡന്റ് ആവണം എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ മെമ്പർമാർ തന്നെ. രാജേട്ടോ, പരിചയപ്പെട്ട സന്തോഷം. ഇങ്ങനെ ഒരു സ്ഥാപനം ഡയറി ഫാമുകൾക്കും അതേപോലെ നമ്മളെ സാധാരണക്കാർക്കും പശുക്കൾ വളർത്തുന്നവർക്കും ഒരു ഉപകാരം മാത്രമല്ല, ഒരു ഇനിയും പ്രോത്സാഹനം രീതിയിൽ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ലെവലിൽ ഇനിയും നല്ല രീതിയിൽ വളരുകയും ചെയ്യണ്ട. എന്തായാലും പിന്നെ ഇനിയിപ്പോ കർഷകരോടോ മറ്റവരോടോ എന്തെങ്കിലും പറയാനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കർഷകരോട് പറയാൻ ഈ സമയത്ത് കർഷകരോട് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. കാരണം അവർക്കൊക്കെ എല്ലാവരും പ്രതിസന്ധികളിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സർക്കാരിനോടാണ് കുറച്ചും കൂടെ പറയാനുള്ളത്. അവർക്കൊക്കെ ആശ്വാസമാകുന്ന എന്തെങ്കിലും പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് അവരെ കൂടുതൽ സ്ഥാപനമായതുകൊണ്ട് തന്നെ പരിമിതികളുണ്ടെങ്കിലും എന്നാലും കുറച്ചും കൂടെ എന്തെങ്കിലും പറ്റണം. എല്ലാം നമ്മുടെ സർക്കാരിൻ്റെയും മിൽമയുടെ ഒക്കെ ഒരു അവര് ഇതിനകത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തുന്നത്. പക്ഷെ എന്നിരുന്നാലും സംഘത്തിന് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അപ്പോൾ ഈ സർക്കാരാണ് കൂടുതൽ നമുക്ക് എന്ത് ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യം. അവർക്ക് ആശ്വാസമാകുന്ന പദ്ധതികൾ നേരത്തെ വില കൂടുന്ന അതൊക്കെ ഒരു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പശുക്കൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന കാലിത്തീറ്റയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് പാലുൽപാദനം നടത്താൻ കഴിയുമ്പോൾ നമുക്കത് കഴിയുന്നില്ല. കാരണം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒന്നാമത് ലേബറിന്റെ ചെലവ് കൂടുതൽ, എല്ലാം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ പാൽ സ്വയം പര്യാപ്തത എന്ന കേരളത്തിന്റെ സ്വപ്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അധികം വൈകാതെ തന്നെ എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. നമുക്ക് ഇതിന്റെ ഇപ്പോൾ കൂളിംഗ് ആയി കിടക്കുന്ന ചിൽഡ് ആയി കിടക്കുന്ന ഈ പാല് നമുക്ക് പാക്ക് ചെയ്യാൻ ഇവിടെ നിന്ന് സംവിധാനം ഇല്ല. അതിന് വലിയ സംവിധാനങ്ങൾ അതിന്റെ ഒരു പ്രോസസ്സിന്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും ഇത് പോയി നമുക്ക് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് പാലെന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സർക്കാർ പറഞ്ഞ സ്റ്റാൻഡേർഡ് നിയമപ്രകാരമുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പാക്കിങ്ങിലേക്ക് വരുന്നുള്ളൂ. അപ്പം അതിന് വലിയ സംവിധാനം ആവശ്യമാണ്. അപ്പം അത് നമ്മൾ മിൽമ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു സംവിധാനം കൂടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ വരട്ടെ. നിങ്ങള് തീർച്ചയായും അതിന്റെ ഒരു വടക്കോടെ മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു പ്ലാന്റ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്ലാന്റ്, മലപ്പുറം ജില്ലയിൽ മൂർക്കനാട് മിൽമയുടെ മൂർക്കനാട് വരുന്നുണ്ട്. അതിന്റെ വർക്ക് ഏകദേശം പൂർത്തീകരണ രീതിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്ല അല്ല, അത് പുതിയ സൊസൈറ്റി അല്ല, അത് വലിയ രീതിയിൽ ഫെഡറേഷൻ തന്നെയുള്ള വലിയൊരു പ്ലാന്റ് വരുന്നുണ്ട്. പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ സംവിധാനം വലിയ സംവിധാനം ഈ വർഷത്തിൽ
രണ്ടു വർഷത്തിനകത്ത് ഓപ്പൺ ആയി കിട്ടും. കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്നും എല്ലാവരും ആശംസകൾ നേരുന്നു. ഓക്കെ ശരി.